നമസ്കാരം. ആനിമൽ ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗപ്പി ബ്രീഡിങ്ങിൻ്റെ അധികം ആർക്കും അറിയാത്ത ചില ടെക്നിക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഗപ്പി ബ്രീഡിംഗ് എന്ന് പറയുമ്പോഴേ പലർക്കും അങ്ങനെ കാര്യമായിട്ട് നോക്കാത്തൊരു കാര്യമാണ്. കാരണം ഈ ഗപ്പീസിനെ നമ്മൾ മേടിച്ചിടുക, അത് പിന്നെ കുട്ടിയിട്ട് ഒരുപാടായിക്കോളും എന്നൊരു ധാരണയാണ് പൊതുവേ ഉള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ നമ്മൾ ആദ്യം മേടിച്ച ഗപ്പിയുടെ ഒരു ക്വാളിറ്റി കാണില്ല നമുക്ക് പിന്നെ ഉണ്ടാവുന്ന ഗപ്പിയുടെ കുട്ടികൾക്ക്. അതായത് ആദ്യത്തെ രണ്ടാമത്തെ ബ്രീഡിങ്ങിൻ്റെയല്ല, പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പം നമ്മൾ മേടിച്ച ഗപ്പീസിൻ്റെ കളറ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ കാര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ബ്രീഡിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ലൈൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബൾക്കായിട്ട് ഗപ്പിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് പറ്റില്ല. ഈ ഷോ ക്വാളിറ്റി, അതായത് ഗപ്പിയുടെ കളറും ക്വാളിറ്റിയും നോക്കുന്നവർക്ക് മാത്രമേ ഈ ലൈൻ ബ്രീഡിംഗ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ബ്രീഡിംഗ് ചെയ്യാൻ നമുക്ക് കുറച്ച് റിസോഴ്സ് കൂടുതൽ വേണം, പിന്നെ അതിന് സമയവും ഒരുപാടെടുക്കും. അപ്പം ലൈൻ ബ്രീഡിങ്ങിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ലൈൻ ബ്രീഡിങ്ങിന് നമുക്ക് 3 ഗപ്പീസിനെയാണ് ആവശ്യം. അതായത് 2 ഫീമെയിൽ 1 മെയിൽ. ഈ 2 ഫീമെയിലിനെയും 1 മെയിലിനെയും നമുക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഇടാൻ പറ്റുന്ന ചെറിയ സ്പേസിലിടുക. കാരണം ചെറിയ സ്പേസിലിടുമ്പോൾ ഇവ ബ്രീഡ് ചെയ്യാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇവരുടെ ബ്രീഡിംഗ് പെട്ടെന്ന് നടക്കും. ബ്രീഡായതിന് ശേഷം ഈ 2 ഫീമെയിൽ ഗപ്പീസിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടതാണ്. അതായത് ഒരു ഫീമെയിലിനെ നമ്മൾ എ എന്ന ടാങ്കിലേക്കും ഒരു ഫീമെയിലിനെ നമ്മൾ ബി എന്ന ടാങ്കിലേക്കും മാറ്റേണ്ടതാണ്. എ എന്ന ടാങ്കിലുള്ള ഗപ്പിക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ A1 എന്ന ടാങ്കിലേക്ക് മാറ്റേണ്ടതാണ്. അതായത് എ ടാങ്കിലുണ്ടാകുന്ന ഗപ്പിയുടെ നല്ല കുട്ടികളെ, നല്ല ക്വാളിറ്റിയും ആക്റ്റീവും ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ A1 എന്ന ടാങ്കിലേക്ക് മാറ്റേണ്ടത്. അതുപോലെ തന്നെ ബി എന്ന ടാങ്കിൽ കിടക്കുന്ന ഗപ്പിയുടെ കുഞ്ഞിനെ നമ്മൾ B1 എന്ന ടാങ്കിലേക്ക് മാറ്റണം. അതും നമ്മൾ എയിൽ ചെയ്ത പോലെ തന്നെ നല്ല ക്വാളിറ്റിയും ആക്റ്റീവുമായിട്ടുള്ള കുട്ടികളെ വേണം എടുക്കാൻ. അതിനുശേഷം A1 എന്ന ടാങ്കിലെ മെയിൽ ഗപ്പീസിനെയും ഫീമെയിൽ ഗപ്പീസിനെയും പരസ്പരം ബ്രീഡ് ചെയ്യാൻ വിടുക. അതുപോലെ തന്നെ B1 ഗപ്പീസിനെയും പരസ്പരം ബ്രീഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് A1 നിന്നും B1 നിന്നും കുറച്ച് ക്വാളിറ്റിയുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇപ്പോൾ A1 നിന്ന് കിട്ടുന്ന ഗപ്പി കുഞ്ഞുങ്ങളെ A2 എന്ന ടാങ്കിലേക്കും B1 നിന്ന് കിട്ടുന്ന ഗപ്പി കുഞ്ഞുങ്ങളെ B2 എന്ന ടാങ്കിലേക്കും മാറ്റണം. മാറ്റുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതും ആക്റ്റീവ് ആയിട്ടുള്ളതും ഉള്ള ഗപ്പി കുഞ്ഞുങ്ങളെ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ A2 എന്ന ടാങ്കിലും B2 എന്ന ടാങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവയെ പരസ്പരം ക്രോസ് ബ്രീഡ് ചെയ്യിക്കണം. അതായത് A2 എന്ന ടാങ്കിലെയും B2 എന്ന ടാങ്കിലെയും സെലക്റ്റഡ് ആയിട്ടുള്ള ഗപ്പീസിനെ എടുത്ത് നമ്മൾ ബ്രീഡ് ചെയ്യിച്ച് അവയ്ക്കുണ്ടാകുന്ന കുട്ടികളെ നമ്മൾ സി എന്ന ടാങ്കിലേക്ക് മാറ്റണം. ഈ സി എന്ന ടാങ്കിൽ കിടക്കുന്നതാണ് ഏറ്റവും പ്യുവറും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പീസ്. ഗൈസ്, അപ്പം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത് വളരെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം ഇത് ഈ ഷോപ്പിലോ അങ്ങനെ ഈ ബൾക്കായിട്ട് ഗപ്പിയെ ബ്രീഡ് ചെയ്യുന്നവർക്ക് പറ്റിയതല്ല. ഈ ഷോ ക്വാളിറ്റി ഗപ്പീസൊക്കെ വേണമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഈ ലൈൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ലൈൻ ബ്രീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഷുവറായിട്ടും കമൻറ്റിലൂടെ നിങ്ങളുടെ ഡൗട്ട്സിന് റിപ്ലൈ തരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ.